സർക്കാരിനെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ മാധ്യമങ്ങളെ കാണും. രാജ്ഭവനിൽ നാളെ രാവിലെ 11:45 വാർത്താ സമ്മേളനം. സർവകലാശാല വിഷയത്തിൽ മുഖ്യമന്ത്രി അയച്ച കത്ത് പുറത്ത് വിട്ടേക്കും. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ നേരത്തെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ വിഷയത്തിൽ കത്തും ദൃശ്യങ്ങളടക്കമുള്ളവയും പുറത്തുവിടുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതാണ്. വാർത്താ സമ്മേളനം തന്നെ രാജ്ഭവനിൽ വിളിച്ച് ഗവർണർ ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ അത് എത്രത്തോളം അസാധാരണമായിട്ടുള്ള ഒരു നീക്കമായി മാറുന്നു? തീർത്തും അസാധാരണ നീക്കം തന്നെയാണ് രാജ്ഭവന്റെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നാളെ രാവിലെ 11:45 രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ മാധ്യമങ്ങളെ രാജ്ഭവൻ ക്ഷണിച്ചിട്ടുള്ളത്. അവിടെ ഗവർണർ മാധ്യമങ്ങളെ കാണും. ചില വീഡിയോ ക്ലിപ്പിംഗ്സും പേജുകളും ഷെയർ ചെയ്യുമെന്നാണ് രാജ്ഭവൻ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ മുഖ്യമന്ത്രി അയച്ച കത്തുകൾ ഉൾപ്പെടെ, അതായത് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ താൻ ഇടപെടരുതെന്ന ഉറപ്പ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് അയച്ച കത്തുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനമാണ് നാളെ രാജ്ഭവനിൽ ഗവർണർ വിളിച്ചിട്ടുള്ളത്. മാത്രമല്ല ചില വീഡിയോ ക്ലിപ്പിംഗ്സ് സ്വാഭാവികമായും കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നാളെ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തുവിടാനാണ് രാജ്ഭവൻ ആലോചിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരും തികച്ചും അസാധാരണമായ ഒരു നീക്കം തന്നെയാണ് സർക്കാരിനെതിരെ രാജ്ഭവന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത്, നിങ്ങളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി, ഞാൻ രാജ്ഭവനിൽ വിളിച്ച് ആരെയും വിളിച്ച് കാര്യങ്ങൾ പറയാറില്ലല്ലോ എന്നായിരുന്നു ഗവർണർ പ്രതികരിച്ചത്. പക്ഷേ നാളെ രാജ്ഭവൻ വിളിച്ചു തന്നെ സർക്കാരിനെതിരെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുകയാണ് ഗവർണർ. ഒരുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നീക്കം, രാജ്ഭവനും സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ സർക്കാരുമായി നേരത്തെയും പല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു നീക്കം തികച്ചും അസാധാരണമാണ്, കേരളം കണ്ടിട്ടില്ലാത്തതാണ്. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ സമാനമായ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഗവർണറും സർക്കാരുമായി ഉണ്ടാകാറുണ്ട്. അത്തരം ഒരു രീതിയിലേക്ക് കേരള രാഷ്ട്രീയവും മാറുകയാണ്. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടാൻ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുന്നുവെന്ന തീർത്തും അസാധാരണമായ നടപടിയിലേക്കാണ് രാജ്ഭവൻ. അരുൺ, മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ മറുപടി, മുഖ്യമന്ത്രി ശുഭിതനായി പറഞ്ഞ വാക്കുകൾ, അത് എടുത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതിനെല്ലാം മറുപടി പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ഒരു തുറന്ന പോരിലേക്ക്, ഇപ്പോഴുള്ള പോരിന് അപ്പുറത്തേക്ക് കൂടുതൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം, അങ്ങനെ കൂടി കരുതണോ ഈ സമയത്ത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഒരു സമവായത്തിന്റെ വഴി പൂർണ്ണമായും അടഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെയാണ്. അതിന് തൊട്ടുതലേ ദിവസം കോട്ടയത്ത് വെച്ച് ഗവർണർ മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ കുടുംബാംഗത്തിന് ഇത്തരമൊരു നിയമനം ലഭിക്കുമെന്ന് കരുതാനാകില്ല. അത് മുഖ്യമന്ത്രി അറിവോടെയാണെന്ന് ഗവർണർ പറയുന്നു. അവിടം മുതലാണ് ഈ പോര് മറ്റൊരു തലത്തിലേക്ക് കടന്നത്. മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് ഗവർണർ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയുമായി വാർത്താ സമ്മേളനം വിളിച്ച മുഖ്യമന്ത്രിയും ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു. രൂക്ഷമായ ഭാഷയിൽ ഗവർണർ അദ്ദേഹം കടന്നാക്രമിച്ചു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് തുടർച്ചയായ ഗവർണർ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ. മുഖ്യ ഗവർണർക്ക് പിന്തുണയുമായി BJP രംഗത്ത് വരുന്നു. ഗവർണർക്ക് എതിരെ CPM നേതാക്കൾ നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രി ഗവർണർ RSS മേധാവിയെ സ്വകാര്യ വസതിയിലെത്തി സന്ദർശിക്കുന്നു. ആ രീതിയിൽ വലിയ നീക്കങ്ങളാണ് രാഷ്ട്രീയമായി ഉണ്ടാകുന്നത്. CPMന്റെ ഇടതു കേന്ദ്രങ്ങളുടെ പ്രധാന ആരോപണം ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറെ നിയന്ത്രിക്കുന്നത്, അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്, ചുമതലപ്പെടുത്തുന്നത് RSS നേതൃത്വമാണ്. അത്തരമൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ പ്രസക്തി. ഏതായാലും അതിനുശേഷവും ഇന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഗവർണർ കടുത്ത നിലപാടിൽ തന്നെ തുടർന്നു. നാളെ മാധ്യമങ്ങളെ കണ്ട് അല്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ച് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാനാണ്. രണ്ട് തലത്തിലേക്ക് ആ വാർത്താ സമ്മേളനം പോകുമ്പോൾ, ഒന്ന് നിയമനവുമായി ബന്ധപ്പെട്ട്, നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർ തുടർ പ്രസ്താവനകൾ അത് അദ്ദേഹം വീണ്ടും നടത്തുകയും ഈ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾക്കും പരാമർശങ്ങൾക്കും മറുപടി പറയുകയും ചെയ്തേക്കാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വധശ്രമവുമായി ബന്ധപ്പെട്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്ന അടുത്ത ഒരു വിഷയം, അത് നിയമപരമായിട്ട് അതെത്രത്തോളം നിലനിൽക്കുന്നതാണ്, ഇങ്ങനെ ഒരു വിഷയം ഏത് രീതിയിൽ ഉണ്ടാകും, അങ്ങനെ ഒരു ഒരു കരുതലെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് CPMന്റെ ഭാഗത്തുനിന്നുണ്ടോ ഈ സമയത്ത്?
കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രസംഗിച്ച ആ നിലപാടെടുത്ത ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും അധികം ചുടിപ്പിച്ചത് സർക്കാരിനെതിരെ നീങ്ങാൻ പ്രേരിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അന്ന് അതിനെ ഉത്തരവാദികളായവർക്കെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. സർക്കാരിന്റെ അറിവോടുകൂടി, അന്നത്തെ വൈസ് ചാൻസലറുടെ അറിവോടുകൂടിയുള്ള ഒരു പ്രതിഷേധമായി അതിനെതിരെ ഉണ്ടായത്. ഗവർണർ അതിനെ കണ്ടത് തനിക്കെതിരെയുള്ള വെറുമൊരു പ്രതിഷേധമായല്ല, ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു എന്ന് സമരക്കാർ പറയുമ്പോഴും തനിക്കെതിരെ ഉണ്ടായത് ഒരു വധശ്രമമാണ്. അതിന് ഉന്നതതല ഗൂഢാലോചനകൾ നടന്നു. ആ കേസ് പിന്നീട് അട്ടിമറിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതർ, മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചത്, അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി. അതാണ് ഗവർണറും സർക്കാരുമായി തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് സർവകലാശാലയുടെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ ഗവർണർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണുകയും ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു. കത്തിന്റെ രൂപത്തിൽ നൽകിയ ഉറപ്പ് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൈകണ്ടെത്തലുകളോ ഇടപെടലുകളോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ കത്താണ് നാളെ അദ്ദേഹം പുറത്തുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന്. കൊടുത്ത കാര്യം സർക്കാർ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സി പി എം നിഷേധിക്കുന്നുമില്ല. ഇതിന്റെ വാർത്താ സമ്മേളനം നടത്തിയ എം ബി ഗോവിന്ദ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്, അതിൽ തെറ്റായി ഒന്നുമില്ലല്ലോ, സർവകലാശാലയുടെ പ്രവർത്തനത്തിൽ ഇടപെടില്ല എന്ന് ഉറപ്പാണ് സർക്കാർ നൽകിയത്. അത്തരം ഇടപെടൽ ഉണ്ടാകുന്നുമില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സർവകലാശാലകൾ സ്വതന്ത്രമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ യാതൊരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഏതായാലും ഈ രണ്ട് വിഷയങ്ങളാണ്, സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കവും അതിന്റെ അധികാര തർക്കവും അതിനപ്പുറത്തേക്ക് കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിനിടെ ഉണ്ടായ ഗവർണർക്കെതിരെ ഉണ്ടായ പ്രതിഷേധവും, ഈ രണ്ടു കാരണങ്ങളാണ് സർക്കാർ ഗവർണർ പോര് ഈ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് തുറന്ന പോരിലേക്ക് എന്ന് പറയാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടാൻ ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഒരു മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്ത് സ്വാഭാവികമായും ഔദ്യോഗിക രേഖയാണ്. അതാണ് അദ്ദേഹം നാളെ പുറത്തുവിടുമെന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അത് നശിച്ച തരത്തിലേക്ക് ഈ ഒരു തർക്കം ഭിന്നത മാറുകയാണ്. റൈറ്റ്, വി വി അരുൺ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 11:30 രാജ്ഭവനിൽ ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ആവർത്തിക്കുകയുമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂർ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനിടെ തനിക്കെതിരെ ഉണ്ടായ വധശ്രമത്തിൽ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചിട്ടാണെന്നാണ് ഗവർണർ ആരോപിച്ചത്.